നമസ്കാരം. ഒരു ഓർത്തോ ഡോക്ടറിൻ്റെ ഒ പിയിലേക്ക് ഏതാണ്ട് ഒരു 40% ആൾക്കാർ വരുന്നത് ഒരു മുട്ടുവേന കൊണ്ടിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കാൻ, നമ്മൾ ജീവിതകാലം മൊത്തം ഓടി നടക്കുമായിരുന്നു പലതും വെട്ടിപ്പിടിക്കാൻ. പക്ഷേ ഒരു റിട്ടയർഡ് ലൈഫ് എത്തിയപ്പോൾ നമ്മളുടെ കൊച്ചുകുട്ടികളുടെ കൂടെ കളിക്കാനോ അല്ലെങ്കിൽ ഒന്നും വേണ്ട ദൈനംദിന കാര്യങ്ങൾ, ഒന്നും നടക്കുമ്പോൾ ഉള്ള നല്ല വേദന, സ്റ്റെയർ കയറാൻ പറ്റുന്നില്ല, ഒരു ട്രിപ്പ് പോയാൽ ഒരു എന്താ പറയുക, ഇപ്പോൾ ഹില്ലി ഏരിയാസിലൊക്കെ ആണെങ്കിൽ അത് കയറ്റമുള്ള വശങ്ങൾ കയറാതിരിക്കാൻ പറ്റും, ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം പൈസയുടെ ഇഷ്യൂസ് കൊണ്ട് മാത്രം സർജറി അവോയ്ഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവർക്കൊന്നും ഇപ്പോൾ ഇൻഷുറൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാർക്ക് എങ്ങനെ മുട്ട് മാറ്റിവെക്കൽ സർജറി ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ചലനം 24, ഇപ്പൊ ഡോക്ടർ ഏതാണ്ട് നമ്മളൊരു 250 സർജറി ചെയ്ത് കഴിഞ്ഞല്ലേ. ജനുവരി 3 ഇനോഗ്രേഷൻ ആയിട്ട് ഫസ്റ്റ് കേസ് ചെയ്ത്, ജൂലൈ 3 262 കേസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓ അത് ശരി. അപ്പം ഡോക്ടർ, ഇങ്ങനെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിട്ട് പല ഹോസ്പിറ്റൽസിലും കയറി ഇറങ്ങി നടന്ന പേഷ്യൻസ് ആയിരിക്കുമല്ലോ ഒരുപക്ഷെ കൂടുതലും വന്നിട്ടുണ്ടാവുക. മെജോറിറ്റി 80% അങ്ങനത്തെ പേഷ്യൻസ്. അപ്പം ഡോക്ടർക്ക് എന്താ ഫീൽ ചെയ്ത്, അവർക്ക് അതൊരു സർജറിയോടുള്ള ഒരു പേടിയായിട്ടാണോ കണ്ടത്, അതോ ശരിക്കും ഫിനാൻഷ്യൽ ഇഷ്യൂസ് കൊണ്ടിട്ടാണോ അവർ സർജറി ചെയ്യാത്തത്, എന്താണ് ഡോക്ടർക്ക് ഒരു ഫീലിംഗ് വന്നത്? ഫിനാൻഷ്യൽ തന്നെ, പൈസേന്റെ ബുദ്ധിമുട്ട് കൊണ്ട് മാത്രം ചെയ്യാണ്ടിരുന്നവരായിരുന്നു ഈ മെജോറിറ്റി ആൾക്കാർ. ഓ അത് ശരി. അപ്പം ഇൻഷുറൻസ് ഇല്ലാത്തവർ പ്രത്യേകിച്ച്, ഇൻഷുറൻസ് ഒക്കെ ഹൈ എൻഡ് പേഷ്യൻസും ഒക്കെ ഉള്ളവർക്കല്ലേ, ഇത് അടിയിൽ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ സർജറി ചെയ്യാണ്ടിരിക്കുക. അപ്പൊ അവർക്ക് ഈ സ്കീം ഉപകാരപ്രദമായിട്ടുണ്ട്. മനസ്സിലായി. ഈ ഇപ്പം പ്രത്യേകിച്ച് പല ആൾക്കാർക്കും ഉള്ളൊരു സംശയമുണ്ടോ, ഇത്രയും ഇപ്പം ഡോക്ടർ ഇപ്പം ചെയ്യുന്നത് നമുക്ക് ഏതാണ്ട് ഒരു നോർമലി ഒരു ഹോസ്പിറ്റലിൽ നമുക്കൊരു നീ റീപ്ലേസ്മെന്റ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു 2 lakhs എങ്കിലും വരുന്നുണ്ടല്ലോ. 2.5 to 3 lakhs വരുന്നുണ്ട്. അപ്പം ഡോക്ടറിന് ഈ ഒരു സ്പെഷ്യൽ സ്കീമിൽ ഡോക്ടർ ചെയ്യുന്നത് ഒരു 100,000 ഒരു മുട്ടൊക്കെ ഡോക്ടർ ചെയ്ത് കൊടുക്കണം. അപ്പം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഇത്രയും കുറഞ്ഞ റേറ്റിൽ നമ്മൾ നീ റീപ്ലേസ്മെന്റ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഇംപ്ലാന്റ്സിലോ എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുന്നതായിട്ട് പേഷ്യൻസിനൊരു സംശയം ഉണ്ടാവാറുണ്ട്. ഇതിൽ വെരി സിമ്പിൾ ഉള്ളൂ, നമ്മുടെ ഈ ഒരു 2.5 to 3 lakhs വരുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അതിന് 60% നമ്മൾ കട്ട് ചെയ്യുന്നു. പൂർ പേഷ്യൻസിന് വേണ്ടി റോട്ടറി ക്ലബും മദർ ഹോസ്പിറ്റൽ തൃശ്ശൂരും കൂടി ജോയിൻ ചെയ്തിട്ടിരിക്കുന്ന ഒരു സ്കീമാണത്. അതിലൊരു ഇംപ്ലാന്റ് മോശമായിട്ട് ഉപയോഗിക്കുക, അതൊന്നും നമ്മളൊരു പേഷ്യന്റിനോട് ചെയ്യുന്ന ഒരു എത്തിക്കലായിട്ടുള്ള ഒരു പരിപാടിയല്ല. നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റി ഇംപ്ലാന്റ് ഉപയോഗിക്കുക, ക്വാളിറ്റി കെയർ കൊടുക്കുക, നല്ല പോസ്റ്റ് ഓപ്പ് കെയർ കൊടുക്കുക. കാരണം ആ പേഷ്യൻസ് വേണം നമുക്ക് വേണ്ടി സംസാരിക്കാൻ. അവർക്ക് നമ്മൾ മോശമായിട്ട് എന്തെങ്കിലും ചെയ്താൽ പിന്നെ ഈ സ്കീമിന് അർത്ഥമില്ല. ഇതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഏജ് ഗ്രൂപ്പ് സെലക്ട് ചെയ്താണോ ഡോക്ടർ കൊടുക്കുന്നത്? ഇല്ല, നമുക്ക് ഇപ്പം 60 years ശേഷമാണല്ലോ, ഇപ്പം മാഡത്തിന് അറിയണ പോലെ അതാണ് കൂടുതലും മുട്ട് തേയ്മാനം കാണുന്നവരുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്തൊരു പേഷ്യൻ്റ് 88 years ആയിട്ടുള്ള ഒരു അപ്പച്ചനെ ചെയ്തിട്ടുണ്ട്. അപ്പം ഏജ് അല്ല അവരുടെ ഫിസിക്കൽ ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവരുടെ ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റിയാണ്. അവർക്ക് അതിനുള്ള ധൈര്യം വേണം, കാരണം സർജറിക്ക് ശേഷം ഫിസിയോൻ്റെ ആവശ്യമുണ്ട്, ആ എക്സസൈസുകളൊക്കെ ചെയ്യുമ്പോഴുള്ള പെയിൻ അതൊക്കെ അവർ സഹിക്കാൻ റെഡിയായിട്ടുണ്ടാവണം. എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉള്ള കേസുകളും ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ BP വേരിയേഷൻസ് അല്ലെങ്കിൽ ഹൈ ഡയബറ്റീസ് ആയിട്ടുള്ള പേഷ്യൻസ്? അതാണ് നമ്മൾ ഈ മുട്ട് മാറ്റി വയ്ക്കുന്ന, നമുക്ക് ഒരിക്കലും ഒരു സ്മോൾ സെൻറ്റേഴ്സിൽ ചെയ്യല എളുപ്പമല്ല. നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ബാക്കപ്പ് ഉണ്ടാവണം, അത് ICU ആവാം, അനസ്തീഷ്യ ടീമാവാം, കാർഡിയാക് കാത്ത് ലാബ് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടാവണം, പിന്നെ നല്ല ഫുൾ ഫ്ലെഡ്ജ്ഡ് തിയേറ്ററും. അപ്പോൾ നമുക്ക് മദർ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഏത് കോംപ്ലിക്കേഷൻ ഉള്ള പേഷ്യൻസിനെയും റിസ്ക് സ്ട്രാറ്റിഫൈ ചെയ്യാം, അല്ലാണ്ട് ഒരു റിസ്ക്കും ഇല്ലാണ്ട് ഒരു സർജറിയും ഇല്ല. നമുക്കത് സ്ട്രാറ്റിഫൈ ചെയ്യാം, എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്നാൽ അതിനെല്ലാം നെസസറി ആയിട്ടുള്ള പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാനും കഴിയും. അപ്പോൾ ഏത് സ്റ്റേജിലുള്ള ആൾക്കാരെയാണ് കൂടുതലും ഈ സർജറിക്കായിട്ട് ഡോക്ടർ സെലക്ട് ചെയ്യുന്നത്? ഐ മീൻ കാറ്റഗറി അല്ലല്ലോ, നമുക്ക് സ്റ്റേജ് 3. ഇപ്പോൾ മെജോറിറ്റി നമ്മൾ പേഷ്യൻസിനും വിത്ത് ഡിഫോംഡ് നീ, മുട്ട് വളഞ്ഞിരിക്കുക, ജനു വാരമാവാം, ജനു വാൽഗമാവാം, ഈ രണ്ട് അവസ്ഥയിൽ വരുമ്പോഴാണ് അവരുടെ ആക്ടിവിറ്റീസ് വരെ റിസ്ട്രിക്ട് ആവണം. ഇപ്പം മുമ്പ് പറഞ്ഞ പോലെ ഒരു അമ്മയ്ക്കോ അച്ഛനോ അവരുടെ നോർമലായിട്ടുള്ളൊരു കാര്യം ഒന്ന് ബാത്റൂമിൽ പോവാം അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, പുറത്തു പോകണ കാര്യം പോട്ടെ, വീടിൻ്റെ ഉള്ളിൽ മതിലൊക്കെ പിടിച്ച് നടക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ, ബാക്കിയുള്ളവരുടെ ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് ജീവിക്കാനല്ല എല്ലാവരും നോക്കണേ. ആ ഒരു അവസ്ഥ, അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നാൽ സർജറി അല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല. എന്ത് ഫാക്ടറാണ് ഇപ്പം പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്, ഈവൻ ഡിഫോംഡ് നീ ആയിട്ട് വന്നാൽ പോലും അയ്യോ ഡോക്ടറെ സർജറി ചെയ്യണ്ട, സർജറി ചെയ്യണ്ട, സർജറി ചെയ്യാതെ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേഷ്യൻസിൽ നമുക്ക് അവരോട് എന്താണ് നമുക്ക് പറയാൻ പറ്റുക? നമ്മൾ ഈ സർജറി ചെയ്യണ്ട എന്ന് പറയാൻ കാരണം, പണ്ട് മുതൽക്കേ മുട്ട് മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ എന്തോ വലിയൊരു കാര്യം പോലെയാണ്.
അതൊക്കെ ഇപ്പം മാറി 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 അതിൻ്റെ റിസ്കുകളൊക്കെ ഒരുപാട് കുറഞ്ഞു. ന്യൂ ആർ ടെക്നോളജീസ് വന്നു, റോബോട്ടിക് സർജറി വന്നു. അപ്പം ആ പണ്ട് ചെയ്തവരുടെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് അവരുടെ മൈൻഡിലുണ്ട്, ഒരു മെൻ്റൽ സ്റ്റിഗ്മ. മുട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല, കിടന്നു പോകും. അപ്പം ആ ഒരു പേടിയുണ്ട്. പിന്നെ ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇപ്പം ഈ ഒരു കൊല്ലത്തെ ഈ സ്കീമിൽ കൂടെ എനിക്ക് മനസ്സിലായിരിക്കുന്നത് പേടിയേക്കാൾ ഉപരി പൈസേൻ്റെ പ്രോബ്ലം തന്നെയാണ്. കാരണം ഈ ഒരു ഇത്ര വലിയൊരു എമൗണ്ട് ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലി റേസ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ 3.5-4 ലക്ഷം എന്നൊക്കെ പറയുന്നത് രണ്ട് നീ ഒക്കെ റീപ്ലേസ് ചെയ്യാന്ന് പറയുന്നത് അതെ അതെ അത് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് ഔട്ട് മാറണമെന്നില്ല. പിന്നെ ഇതുപോലെ നമ്മൾ ഈ സർജറിക്ക് ശേഷം പേഷ്യൻസിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ? കാരണം ഇപ്പം എന്താ പറയാ, ഒരു 4 ദിവസം എത്ര ദിവസമാണ് അവർ ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യേണ്ടത്? ഒരു മുട്ട് മാറ്റി വയ്ക്കലിന് 3 ദിവസത്തിനേക്കാളും കൂടുതൽ കിടത്താറില്ല. ബൈലാറ്ററൽ നീക്ക് ഒരു അറൌണ്ട് 5 ഡേയ്സ് ആണ് നമ്മൾ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഇപ്പം പോസ്റ്റ് ഓപ്പിൽ പല ആൾക്കാരും എനിക്ക് കാല് ഫുൾ ബെൻറ്റ് ആക്കാൻ പറ്റുന്നില്ല, നേരെ നടക്കാൻ പറ്റും, നടക്കുമ്പോൾ ഇപ്പോഴും വേദനയുണ്ട്, അതെന്തുകൊണ്ടായിരിക്കും അങ്ങനത്തെ പേഷ്യൻസ് പറയുന്നത്? ചില പേഷ്യൻസിനെ ഈ കിയോൾ ശസ്ത്രക്രിയ, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, അങ്ങനെ ഈ മുട്ട് മാറ്റി വയ്ക്കലും അത് തന്നെയാണെന്നാണ് ചിന്ത. മുട്ട് മാറ്റി വയ്ക്കലും ഒരിക്കലും കിയോൾ സർജറി അല്ല. നമ്മൾ മുട്ട് തുറന്നിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നൊരവസ്ഥയാണ്. അപ്പം മുട്ട് തുറക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ മസിൽ കീറി നല്ല രീതിയിലുള്ള ഡിസെക്ഷൻ ഉണ്ട്, ബ്ലഡ് ലോസ് ഉണ്ട്. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് മുട്ട് മടക്കുമ്പോഴും ആ മസിലിൻ്റെ സ്ട്രെച്ചിങ്ങും കാര്യങ്ങളും ഉണ്ട്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഞാൻ ശീലിക്കുന്നത് ഇതൊക്കെ പേഷ്യൻസിനെ മുൻകൂട്ടി തന്നെ പറഞ്ഞ് മനസ്സിലാക്കാം. സർജറിക്ക് ശേഷം നിങ്ങൾക്ക് മുട്ട് മടക്കുമ്പോൾ വേദന ഉണ്ടാവും, അതിന് ഫിസിയോതെറാപ്പി വേണം, അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ അച്ഛൻ ആ വീട്ടിലിരുന്ന് പഠിപ്പിക്കുന്ന എക്സസൈസുകൾ ഭംഗിയായിട്ട് ചെയ്യണം. ഇത് ചെയ്യാണ്ടിരിക്കുമ്പോഴാണ് സ്റ്റിഫ്നെസ് വരുന്നത്. അത് നമ്മൾ സർജറിക്ക് വേണ്ടി ഒന്നും കുഴപ്പമില്ല, സർജറി കഴിയുമ്പോഴേക്കും നന്നായി മടങ്ങാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞാൽ അവർ ആ മെൻറ്റാലിറ്റിയിലായിരിക്കും. സർജറി കഴിയുമ്പോൾ മടങ്ങില്ല. സർജറി കഴിയുമ്പോൾ എക്സസൈസും ഫിസിയോതെറാപ്പിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടീന മാഡത്തിന് അതിൻ്റെ പ്രോട്ടോക്കോളിനെ കുറിച്ച് ശരിക്കും അറിയാനായിരിക്കും. അതെ അതെ, തീർച്ചയായിട്ടും. അത് നമുക്ക് ഒരു സ്റ്റേജ് വൈസ് റീഹാബിലിറ്റേഷൻ നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് പോകേണ്ടതുണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് നമ്മൾ യൂഷ്വലി അതിൻ്റെ ആ ഒരു മടക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ആ മസിലുകൾ ഇപ്പോൾ കട്ട് ഡോക്ടർ പറഞ്ഞതുപോലെ കട്ട് ചെയ്യുന്ന ആ മസിലുകൾ അതിനുള്ളിൽ തന്നെ ആ സ്റ്റിച്ചിലോടുകൂടി തന്നെ നമുക്ക് ആ മസിലുകളെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്തെടുക്കാൻ പറ്റും. അതിന് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് ഐസോമെട്രിക് എക്സസൈസുകളാണ്. ഇതൊക്കെ ആ സമയത്ത് പേഷ്യൻസ് സമ്മതിക്കാറുണ്ടോ? ആ സമയത്ത് വേദന ഉണ്ടാവും, പക്ഷേ എങ്കിലും അത് നമ്മൾ ട്രൈ ചെയ്താൽ തന്നെ ഒരു 50%-ഓളം സ്ട്രെങ്ത് ഐസോമെട്രിക്സിൽ തന്നെ വരും. അപ്പോൾ പിന്നീട് അത് ആ സ്റ്റിച്ച് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഈസിയാണ് മടക്കുന്ന ആ ഒരു സംഭവം, കുറച്ചും കൂടെ ഈസി ആയിട്ട് വരും. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാണ് ഇമ്പോർട്ടൻ്റ്. അതെ അതെ, നമ്മൾ തിരക്കിലും സർജറി ചെയ്യാനുള്ള സ്പീഡും കാര്യങ്ങളിൽ ഇത് മനസ്സിലാക്കി കൊടുക്കാണ്ടിരിക്കുമ്പോഴാണ് മെജോറിറ്റി പ്രോബ്ലംസും വരുന്നത്. എനിക്ക് കുറേയൊക്കെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ കയ്യിലാണെന്നാണ് ഡോക്ടർ. കാരണം അവര് ആ ഓപ്പറേറ്റിംഗ് സർജനെയാണ് കംപ്ലീറ്റ്ലി അങ്ങോട്ട് വിശ്വസിക്കണെ. അപ്പൊ അവര് ഇപ്പൊ എന്റെ ഒരു കാര്യത്തില് എല്ലാവരുടെയും എന്റെ പേഴ്സണൽ നമ്പർ വരെയുണ്ട്. അപ്പൊ അവര് രാത്രി വിളിച്ചിട്ട് ചുട്ടുനീറ്റുണ്ട്, കഴപ്പുണ്ട്. അപ്പൊ നേരെ മറിച്ച് അത് നമ്മുടെ ജോലി എളുപ്പാക്കാൻ ഇത് മുമ്പ് തന്നെ പറഞ്ഞു കൊടുക്കണം. രാത്രിയാകുമ്പോൾ ചുട്ടുനീറ്റം വരും, കാലിലേക്ക് തരിപ്പ് വരും, ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇത് പല സ്ഥലങ്ങളിലും പറഞ്ഞു കൊടുക്കണില്ല. അപ്പൊ അവർക്ക് ഒരുപാട് ഡൗട്ടുകൾ. ഈ പല പേഷ്യൻസും ഓപ്പറേറ്റ് ചെയ്യാത്തതിന്റെ മെയിൻ കാര്യം അത് തന്നെയാണ്. കാരണം ഈ ഓപ്പറേറ്റ് ചെയ്ത പേഷ്യൻസ് പറയും എല്ലാം ശരിയാവുന്ന വെച്ചേ, പക്ഷെ ഭയങ്കര കഴപ്പുണ്ട്, ഇതൊക്കെ ഉണ്ടാവുമെന്ന് മുമ്പ് തന്നെ പറയാൻ മതി. അത് പ്രോപ്പറായിട്ട് ഒരു റീഹാബ് കൊടുത്ത്. അതെ അതെ, അതേപോലെ തന്നെ ഇവർക്ക് ഓൾറെഡി നീയുടെ പ്രശ്നമുള്ളവർക്ക് ചിലപ്പോൾ ബാക്കിന്റെ ഇഷ്യൂസും ഒക്കെ ഉണ്ടാവാം. അതിന്റെ ഇതുകൊണ്ട് ഒരുപാട് പേഷ്യൻസിനുണ്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓൾറെഡി അവർക്ക് ഓൾറെഡി നെർവ്സ് അഫക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ ഈ നീറ്റിൽ അവർക്ക് രാത്രിയാവുമ്പോൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണല്ലോ. അപ്പൊ അതൊക്കെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്താൽ അവർക്ക് കുറച്ചും കൂടെ അത് എളുപ്പമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. റിക്കവറി അല്ലെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു 1.5-2 മന്ത്സ് എടുക്കും നമുക്ക് ആ ഒരു ഫുൾ ഫ്ലെക്ഷനിലേക്ക് നമുക്ക് എത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ. ഡോക്ടറെ, ഇത് ഇപ്പം നമ്മൾ ഈ നീ റീപ്ലേസ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, എന്നാലും ചില പേഷ്യൻസ് ചില നല്ല ഒരു പക്ഷെ ഒപ്പിൽ വരുന്ന ഒരു മുക്ക പേഷ്യൻസും നമ്മൾ സർജറി എന്ന് പറയുമ്പോൾ അവർ ചോദിക്കാറുണ്ട്, ഡോക്ടറെ സർജറി ഇല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഡോക്ടറെ എനിക്ക് ഇപ്പം സർജറി എനിക്ക് ചെയ്യാൻ പറ്റില്ല, എൻ്റെ മകൻ പുറത്താണ്, അവനൊന്ന് വന്നോട്ടെ, അല്ലെങ്കിൽ എനിക്ക് സർജറി ഒന്ന് മാറ്റി വെക്കണം. പിന്നെ ഈ പറഞ്ഞോണം ഹൈലി ഡയബറ്റിക് അങ്ങനത്തെ കണ്ടീഷൻസ് ഉള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട്, വേറെ ഇമ്മീഡിയറ്റ് സർജറി നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു സർജറി, അങ്ങനെ വരുന്ന പേഷ്യൻസിന് ഡോക്ടറെ എനിക്ക് വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ തരുമോ എന്ന് ചോദിക്കുന്നവർക്ക് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? പേഷ്യൻ്റ് ഉണ്ട് സരള എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ കഴിഞ്ഞ ആഴ്ച സംഭവിച്ചാണ് ഇതേപോലെ, മോൻ ദുബായിലാണ്, സർജറി ഡേറ്റ് ഓഗസ്റ്റിലേക്ക് എടുത്തു,
മുട്ട് വളഞ്ഞ് മോർ ദാൻ 40 ഡിഗ്രി. അപ്പം ഒരു ഓം നേഴ്സിൻ്റെ ഒപ്പമാണ് താമസിക്കണത്. എന്തുണ്ടായേ, ഒരു ബാത്റൂമിൽ വീണു, ഫീമർ ഫ്രാക്ചറായി. ഇപ്പം നമുക്ക് മുട്ട് മാറ്റി വെക്കാനും പറ്റുന്നില്ല, അവർ ബെഡ് റിഡണായി. സർജറി ചെയ്തു, ഏതാ ഫീമറിൻ്റെ ഫിക്സേഷനാണ് ചെയ്തത്. സോ അപ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ ആ സമയത്തെ കണ്ടീഷൻ വെച്ചിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് ഡിഫോംഡ് ആണ്, നടക്കാൻ പോലും പറ്റുന്നില്ലെങ്കിൽ ഏറ്റവും നല്ലത് വെയിറ്റ് ചെയ്യാണ്ടിരിക്കുന്നതാണ്, എത്രയോ പെട്ടെന്ന് ചെയ്യാം. നേരെ മറിച്ച് പ്രൈമറി ടി കെയർ ഉണ്ട്, ദാറ്റ് ക്യാൻ വെയിറ്റ്. ഒരു പെയിൻ മാറ്റാൻ വേണ്ടി ചെയ്യേണ്ട സർജറിക്കൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഡിഫോംഡ് മുട്ടുകളൊക്കെ അധികം വെയിറ്റ് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. ഇപ്പം ഈ ഒ പിയിൽ വരുന്ന ഭയങ്കര ഒരു കോമൺ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. ഇപ്പം ഇനീഷ്യൽ സ്റ്റേജസിലൊക്കെ നീ പെയിൻ വരുന്നു, പക്ഷേ വേറെ ഈ പറഞ്ഞോണം അവർ മോസ്റ്റ്ലി എല്ലാവരും ഹോം റെമഡീസിലായിരിക്കുമല്ലോ, പെയിൻ ബാം തേക്കുക, ചൂട് പിടിക്കുക, ഇതൊക്കെ ഒരു സ്ഥിരം രാത്രിയുള്ള ഒരു കലാപരിപാടികളാണ്. ചില കുറച്ച് ചെറിയ ചെറിയ എക്സസൈസുകൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. പഠിപ്പിച്ചു കൊടുക്കുമ്പോ പറയും ഇതിനേക്കാളും കൂടുതൽ ഞാൻ ചെയ്യുന്നുണ്ടെന്നാണ് ചെയ്യണേ. അതെ. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഒ പിയിൽ വരുന്ന പല കേസുകളിലും എല്ലാവർക്കും ഒന്നും സർജറിയുടെ ആവശ്യവുമില്ല അല്ലെ. ഇപ്പം ഈ ഗ്രേഡ് 1, ഗ്രേഡ് 2 ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. ഇപ്പം അതിനും ഇപ്പം കുറെ അഡ്വാൻസ്മെന്റ്സ് ഒക്കെ വന്നിട്ടില്ലേ ട്രീറ്റ്മെന്റ് സൈഡില്. അപ്പം അങ്ങനത്തെ കേസസ് ഡോക്ടറിന്റെ ഒരു ഏറ്റവും എഫക്റ്റീവ് മാനേജ്മെന്റ് എന്താണെന്നാണ് ഡോക്ടർ തോന്നുന്നത്? 20 വയസ്സുള്ള ആൾക്കും ഉണ്ട്, 60 വയസ്സുള്ള ആൾക്കും ഉണ്ട്. അപ്പോൾ ഈ മുട്ടുവേദനേൻ്റെ കോസ് കണ്ടുപിടിക്കാം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അത് ചിലപ്പോൾ ട്രോമാറ്റിക് ആവാം, ഒരാൾ വീണിട്ട് വന്നിരിക്കുന്ന ചതവോണ്ടും വരാം. അപ്പോഴേക്കും പോയി MRI എടുത്ത് മെനിസ്കസിന് ഇഞ്ചുറി ഉണ്ട് അതിന് അതൊന്നും ആദ്യം എന്താണ് പ്രോബ്ലം എന്ന് കണ്ടെത്താം. പ്രോപ്പർ ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്താൽ തന്നെ ഒരു പരിധിവരെ എല്ലാം നമുക്ക് മനസ്സിലാക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഒരു എക്സ്റേ അല്ലെങ്കിൽ ഒരു MRI എടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ ആവശ്യകതകൾ, ഇപ്പോൾ നമുക്ക് പുതിയ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഗ്രേഡ് 2, ഗ്രേഡ് 3 മുട്ട് മാറ്റി വെക്കേണ്ടതിൻ്റെ മുമ്പുള്ള സ്റ്റേജസ്, ഇത് ബേസിക്കലി നമ്മൾ എന്താ ചെയ്യണേ, ഒരു ടയറ് പഞ്ചറായ ഉടനെ നമ്മൾ ടയറ് മാറ്റുന്നില്ല, ആ ടയറിന് നമ്മൾ റീസോൾവ് ചെയ്യും, അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തിരിച്ചിടും, അങ്ങനെ കുറേ പരിപാടികൾ ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ നമുക്ക് മുട്ടിലേക്ക് ഒരുപാട് തെറാപ്പികൾ ചെയ്യാം. ഒന്ന് ഓർത്തോബയോളജിക്സ് എന്ന് പറയും, അതിൽ PRP ഉണ്ട്, ഹൈലൂറിനിക് ആസിഡ് ഉണ്ട്, ഒരുപാട് മുട്ടിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന പരിപാടി. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കൊടുക്കുന്ന ഫിസിയോതെറാപ്പി മൊഡാലിറ്റീസ് ഉണ്ട്, ഇത് നമുക്ക് കമ്പൈൻഡ് ആയിട്ടും ചെയ്യാം, സിംഗിൾ സെപ്പറേറ്റ് ആയിട്ടും ചെയ്യാം. ഇപ്പോൾ PSRT തെറാപ്പിനെ കുറിച്ച്. അതെ അതെ അതെ. PSRT എന്ന് പറയുന്നത് നമ്മൾ പൾസ്ഡ് സിഗ്നൽ റിപ്പയർ തെറാപ്പി എന്ന് പറയും. അതിപ്പോൾ ഓൾറെഡി ഫിസിയോതെറാപ്പിയിൽ ഒരു അഡ്വാൻസ്ഡ് മൊഡാലിറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ നമുക്ക് മിനിസ്കലിൻ്റെ ഒക്കെ ഒരു ഫസ്റ്റ് ടയർ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലിഗമെൻറ്റിൻ്റെ പാർഷ്യൽ ടയറുകൾ അങ്ങനെയുള്ള കേസുകൾക്കൊക്കെ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കാം. പെയിൻ മാറുന്നുണ്ട്. അതായത് നമുക്ക് അത് കുറച്ച് ദിവസങ്ങളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് കുറച്ച് സെഷൻസ് നമുക്ക് ആവശ്യമാണ്. അതിലൊരു എന്താ പറയുക, ഇപ്പോൾ ഒരു 12 ഡേയ്സിൻ്റെ ഒക്കെ ഒരു സെഷൻസ് ആണെന്നുണ്ടെങ്കിൽ അതിലൊരു 6 ഡേയ്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് പെയിൻ ആൻഡ് ഇൻഫ്ലമേഷൻ നമുക്ക് കുറഞ്ഞു വരും. അതിൽ ഇത് രണ്ടും കമ്പൈൻ ചെയ്യാം നമുക്ക്. ഇപ്പോൾ നമുക്ക് ഒരു ഓർത്തോബയോളജി ഒരു ഹൈലൂറിനിക് ആസിഡ് ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് PSRT തെറാപ്പി കൊടുക്കാം, അല്ലെങ്കിൽ PRP ശേഷം ഈ തെറാപ്പീസ് നമുക്ക് കൊടുക്കാം. ഇതിനൊക്കെ ഒപ്പം തന്നെ ഒരു ആളെ തിരിച്ചൊരു സ്പോർട്സ് ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ തിരിച്ചെത്തണമെങ്കിൽ ഒരു മസിൽ സ്ട്രെങ്ത്തിനും കൊടുക്കണം. നമ്മളൊരു തെറാപ്പി ചെയ്തു എൻ്റെ എല്ലാം ശരി, അത് തെറ്റാം അല്ല, കറക്റ്റ് അല്ല. നമ്മൾ എക്സസൈസ് ഒക്കെ കൊടുത്ത് മസിൽസിന് ഒന്ന് സ്ട്രെങ്ത്തൻ ചെയ്യാനുള്ള വളരെ PSRTക്ക് ശേഷം ആണെങ്കിലും, ഇപ്പോൾ PSRT ഞാൻ പറഞ്ഞു ഇപ്പോൾ 12 ഡേയ്സ് കൊടുക്കുന്ന ഒരു സെഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ ഓരോ ആഴ്ചയിലും ഇവരോട് ഒരു ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ESWT എന്ന് പറയും, അതായത് ഷോക്ക് വേവ് തെറപ്പി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഇവർക്ക് കുറേശ്ശെ ആയിട്ട് എക്സസൈസുകൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. അതും നമ്മൾ ഗ്രേഡ് അനുസരിച്ച്, അതായത് ലെവൽ 1 ചെയ്യും, അത് ചെയ്ത് അവരൊരു 1 വീക്ക് അതേ എക്സസൈസുകൾ ദിവസവും ചെയ്ത് റെഡിയായി കഴിയുമ്പോഴാണ് നമ്മൾ അടുത്ത ലെവൽ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മളൊരു ലെവൽ 3, ലെവൽ 4 എത്തുമ്പോഴാണ് അവർക്ക് ടൈം കൺസ്യൂമിംഗ് പ്രോസസ്സ് ഇൻസ്റ്റന്റ് ആയിട്ട് മാറാനുള്ള ഒരു മാജിക്കും ഇല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു പല പേഷ്യൻസിനെയും നമ്മൾ കാണുമ്പോൾ പെയിൻ മാറിക്കഴിഞ്ഞാൽ പിന്നെ മടിയാ, പിന്നെ ഡോക്ടറെ സമയമില്ല ഞാൻ പിന്നെ വരാം. നമ്മുടെ ഒപ്പിയിൽ വരുന്ന പേഷ്യൻസ് ഇപ്പൊ ഈ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഇഞ്ചക്ഷൻസ് ഉണ്ടല്ലോ, മുട്ടുവേദന ഉണ്ട് സാറേ, വേദന മാറുന്ന ഇഞ്ചക്ഷൻ തരാമെന്ന് ചോദിക്കാം. ഒരിക്കലും അല്ല, ഈ ഇഞ്ചക്ഷൻ എടുത്തോണ്ടല്ലോ വേദന മാറുന്നത്. അതിന്റെ ഒപ്പം ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, വെയിറ്റ് റിഡക്ഷൻ, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, എക്സസൈസുകള്, ചിലപ്പോ ഈ തെറാപ്പികൾ, ഇതൊന്നും ഇല്ല, ഇഞ്ചക്ഷൻ എടുക്കാൻ മാറാം. അതൊരു ഷോർട്ട് ടേം ഗോള് മാത്രമാണല്ലോ, തൽക്കാലത്തേക്ക് ആ വേദനയൊന്ന് കുറയ്ക്കുക, അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിനുള്ളിൽ സ്ട്രക്ചറൽ ചേഞ്ചസിന് ഒരു ഹീലിംഗ് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതൊന്ന് സ്ട്രെങ്ത് ആവാനോ ഒന്നും ആരും ഒന്നും ചെയ്യുന്നില്ല. മാക്സിമം ഒരു 3 ആഴ്ച വെയിറ്റ് ചെയ്യും.
പിന്നെ അടുത്ത ഇഞ്ചക്ഷനിലേക്ക് പോകും, പിന്നെ ആയുർവേദത്തിൽ പോകും. ഇങ്ങനെ പോയി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ വിൻഡോ ഷോപ്പിംഗ് പോലെ ഒരാളിനെ വിശ്വസിക്കുക, സർജൻ പറയുന്ന കാര്യങ്ങൾ, ഫിസിയോതെറാപ്പി പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക, അതിന് ടൈം കൊടുക്കാം. നമ്മുടെ ബോഡി റീജനറേറ്റ് ചെയ്യും, അതേപോലെ നമ്മുടെ ബോഡിക്ക് ഒരു ടൈം കൊടുക്കണം, ഇതൊക്കെ ഒന്ന് ഹീലാവാൻ വേണ്ടി. അതുപോലെ ഇപ്പൊ ഈ പറഞ്ഞോണം നമുക്ക് പേഷ്യൻസ് വരുമ്പം അവരുടെ ഒരു അവർ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് അത് ഭയങ്കര നല്ലൊരു പെയിനിൽ വരുമ്പം എങ്ങനെയാണ് നമുക്ക് ഈ റീഹാബ് അവിടെ കൊണ്ടുവരാൻ പറ്റുക, അല്ലെങ്കിൽ റീഹാബിൽ ഇപ്പൊ നമ്മുടെ ഫിസിയോതെറപ്പി കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് അവിടെ തുടങ്ങാൻ പറ്റുക എന്നൊക്കെ ഉള്ള ചലഞ്ചസ് ഉണ്ടല്ലോ. അപ്പൊ അതില് എങ്ങനെയാണ് മാം അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്, എങ്ങനെയാണ്? അത് നമുക്ക് ഫസ്റ്റ് ഈ മൊഡാലിറ്റീസ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും ആ നമുക്ക് ഫസ്റ്റ് ഈ ഒരു പെയിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റുക. അതായത് ഇൻഫ്ലമേഷനെ കുറയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ വ്യത്യാസങ്ങൾ വരും. ആ വേദന ഒന്ന് കുറഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ഈ എക്സസൈസ് കൊടുക്കുക. അതല്ലാതെ നമ്മൾ പേഷ്യൻ്റ് വന്ന ഉടനെ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ഒരിക്കലും എക്സസൈസ് എന്തുകൊണ്ടാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അതെ, ചിലപ്പോൾ സൈക്കോളജിക്കലായിരിക്കും. ഈ ഒരു തെറാപ്പിയും ചെയ്തിട്ടും ഒരു മരുന്നും എടുത്തിട്ടും മാറില്ല. അവരുടെ ഒപ്പം ഇരുന്ന് കുറച്ചു നേരം സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു കൗൺസിലറിന്റെ അടുത്തേക്ക് വിടുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് മാറാം. റീസെന്റ്ലി നമുക്കൊരു പേഷ്യന്റ് ഉണ്ടായിരുന്നില്ലേ, നമ്മൾ അഡ്മിറ്റ് ഒക്കെ ചെയ്തിട്ട് അവസാനം എത്ര പെയിൻ കില്ലേഴ്സ് പോയിട്ടും അവർക്ക് പെയിൻ മാറിയിട്ടില്ല. അതെ, പെയിൻ മാറിയിട്ടുണ്ടായിരുന്നില്ല. അത് പിന്നീട് അവർ അഡ്മിറ്റ് ചെയ്തു അതിനുശേഷം അവർക്ക് വീട്ടിൽ വിട്ട് വീട്ടിൽ തന്നെ ഏകദേശം ഒരു 3-4 മാസത്തോളം സിമ്പിൾ ഫിസിയോതെറപ്പി ചെയ്തപ്പോഴാണ് അവർക്ക് അതിൽ വ്യത്യാസങ്ങൾ വന്നത്. അങ്ങനെ കുറച്ച് കുറേ കേസസ് നമുക്ക് വന്നിട്ടുണ്ട്. ചിലവർ അറ്റൻഷൻ സീക്കിംഗ് ഉണ്ട്, എനിക്കും വേദനയുണ്ട്. ഇപ്പൊ ഫാഷനാണല്ലോ മുട്ടി, എനിക്കും വേദനയുണ്ട്, ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ വലിയൊരു ട്രെൻഡ് പോലെയാണ് ഇപ്പൊ മുട്ടിലേക്കുള്ള PRP ഇഞ്ചക്ഷൻ, മറ്റേ ഓർത്തോബയോളജി ഒക്കെ കൊടുക്കുന്നത്. പക്ഷെ അതൊന്നും അല്ല, നമ്മള് കോസ് കണ്ടുപിടിക്കുക. ഇൻഡിക്കേറ്റഡ് ആയ കേസസിന് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമുക്ക് ഈ ഇതുപോലെ കാണുന്നതാണ് ഇപ്പം നമ്മുടെ നമ്മൾ പോകുന്ന സ്പോർട്സ് ക്ലബിലൊക്കെ ആണെങ്കിലും അതെ, ഒരുപാട് റിട്ടയർഡ് പോപ്പുലേഷൻ ഒക്കെ ഒരുപാട് വന്ന ഒരു 58 ശേഷമുള്ള ഒരുപാട് ആൾക്കാർ വന്ന് കളിക്കാനും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് പലരും ഈ ഇഞ്ചുറി കാരണം പിന്നെ കുറച്ച് നാളത്തേക്ക് വരില്ല, റെസ്റ്റ് എടുക്കും, റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ ഓക്കെ പിന്നെ വീണ്ടും വരും, ബട്ട് എഗെയിൻ ഇഞ്ചുറി ആവും. അപ്പം തന്നെ അവരൊരു ലൈഫിൽ അവരോട് ഡോക്ടർ പറയുകയാണ് ഇനി കളിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ആ ഒരു അപ്രോച്ചിൽ നമുക്ക് അവരെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഇഞ്ചുറി അവോയ്ഡ് ചെയ്യാൻ? പഴയൊരു മെത്തേഡാണ്. എന്ത് വന്നു ഇപ്പൊ, പണ്ടൊക്കെ നമ്മൾ മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് 3 മാസം കിടന്ന് കിടപ്പ് കിടക്കാൻ പറയും. ഇപ്പൊ ഏതെങ്കിലും ഒരു പേഷ്യന്റിനോട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. അവരടുത്ത ഡോക്ടറിന്റെ അടുത്ത് പോകും. അപ്പൊ നമ്മള് ചലനം, അതുപോലെ തന്നെ മൂവ്മെന്റ് ഇസ് ലൈഫ്, അവരിനെ തിരിച്ച് മൂവ്മെന്റിലേക്ക് എത്തിക്കാൻ കഴിയണം. അവിടെയാണ് ഒരു ഓർത്തോ ആയാലും ഫിസിയോ ആയാലും നമ്മുടെ സക്സസ്. അപ്പൊ അതിന് നമ്മള് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അവർക്കൊരു ക്വാളിറ്റി ടൈം കൊടുക്കാം. ആ ടൈം കൊടുത്ത് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാം. കാരണം ഒരു 50% ഈ പ്രായമുള്ളവരുടെ അവസ്ഥ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ മക്കളൊന്നും ഇവിടെ ഇല്ല, അപ്പൊ അവർക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ഒരാളുണ്ടാവണം. അതൊരു ഡോക്ടറാണെങ്കിൽ പിന്നെ ആ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ അവർ കേട്ടിരിക്കും. ആ സംസാരിക്കലാണ് പേഷ്യൻസിന് സമയം കൊടുത്ത് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കും. ആ കേട്ട് തുടങ്ങുമ്പോൾ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിലേക്ക് തിരിച്ചെത്താൻ പറ്റും. അല്ലാണ്ട് ഒരു 58-60 ശേഷം അവരോട് ഇനി ഒന്നും ചെയ്യണ്ട, നിങ്ങൾ കിടന്ന കിടപ്പ് തന്നെ കിടക്കാൻ പറഞ്ഞ അതൊരു ഫ്രസ്ട്രേഷനുമാണ് പലർക്കും. ഇപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ വെറുതെ ഐഡിലായിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര സോഷ്യൽ മീഡിയ അഡിക്ഷനും ഭയങ്കര ഹൈ ആയിട്ട് ഇപ്പം റിപ്പോർട്ട് ചെയ്യുന്നു. തീർച്ചയായിട്ടും, കാരണം നമ്മൾ എത്രയോ വെറുതെ ഇരിക്കുന്നു, യൂട്യൂബിലും ബാക്കിയിലും വരുന്ന കണ്ടന്റുകൾ കണ്ട് എല്ലാവർക്കും അസുഖങ്ങളാണ്. ഈ ഓർത്തോയിൽ തന്നെ ഇല്ലാത്ത ഇപ്പൊ ചില പേഷ്യൻസ് പറയും എനിക്ക് ഇവിടെ ഉണ്ട്, അവിടെ വേദനയുണ്ട്, എല്ലായിടത്തും അവർക്ക് പെയിൻ ഉണ്ട്. അപ്പോ ചിലപ്പോ ഒരു പെയിനും ഉണ്ടാവില്ല. ഇത് കൂടുതലും ഈ സോഷ്യൽ കണ്ടന്റ് കേറി കേറി. അതെ, എനിക്ക് തോന്നുന്നു ഒരു പ്രിവെന്റീവ് കെയർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് എല്ലാവരിലേക്കും എത്തണം. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് നമ്മൾ ഇപ്പം കോവിഡിന്റെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് പേര് അത്രയും നാൾ ഐഡലായിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് പോയി ഒരുപാട് ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാക്കിയ ആൾക്കാരാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പ്രിവെന്റീവ് കെയറിന്റെ ഒരു അവയർനെസ് വളരെ നെസസറി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മളുടെ ഇവിടെ നമ്മളുടെ ക്ലിനിക്കില് സെൻട്രൽ ലൈൻ ക്ലിനിക്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇപ്പൊ അത് നമ്മൾ സ്പൈനിന്റെ കെയർ ആണെങ്കിലും ഈ പറഞ്ഞതുപോലെ നീയുടെ കേസസ് ആണെന്നുണ്ടെങ്കിലും അവരോട് നമുക്ക് ഫോളോഅപ്സുകൾ വരുന്നുണ്ട്. അപ്പൊ ആ ഫോളോഅപ്സുകളുടെ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർ റീഅഷ്യൂർ ചെയ്യുന്ന ഒരു കാര്യം അതാണ്. അതായത് അവർക്ക് വീണ്ടും ഇതുപോലെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ആയിട്ട് ഫീൽ ചെയ്താൽ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസ് നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ നിയോ ഓസ്റ്റിയോആർത്രൈറ്റിസ് വേറെ എന്തൊക്കെ നമുക്ക് തെറാപ്പി കൊടുക്കാൻ പറ്റുന്നുണ്ടോ?
വേറെ നമുക്കിപ്പോൾ നമ്മളുടെ ഫിസിയോയിൽ നമ്മൾ ഷോക്ക് വേവ് തെറപ്പിയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അത് ഈ പറഞ്ഞതുപോലെ നമ്മൾ വളരെ എഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പി എസ് ആർ ടിയുടെ കൂടെ നമ്മൾ ഈ ഷോക്ക് വേവ് തെറപ്പിയും കൂടെ കമ്പൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ആദ്യം തന്നെ ഇപ്പോൾ എക്സസൈസുകൾ ഒരുമിച്ച് തുടങ്ങുന്നുണ്ടോ? പി എസ് ആർ ടിയുടെ കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പി എസ് ആർ ടിയുടെ സെഷൻസ് കഴിഞ്ഞതിന് മാത്രമേ നമ്മൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതേസമയം നമ്മൾ ഫസ്റ്റ് ഓപ്ഷനായിട്ട് ഇപ്പം ഇ എസ് ഡബ്ല്യു ടി ആണ്, അതായത് ഷോക്ക് വേവ് തെറപ്പിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് സെഷനിൽ നമുക്ക് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പം റീഹാബ് എന്ന് പറയുന്നത് ഒരു പ്രൈമറി അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എപ്പോഴും നമുക്ക് നമ്മളുടെ ബോഡിയിൽ പ്രായമാകാത്ത ഒരു സംഭവം എന്ന് പറയുന്നത് മസിലാണ്. അതിനെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാം, ഏത് പ്രായത്തിലും നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാം. അത് എത്രത്തോളം സ്ട്രെങ്ത് ആകുന്നു അതിനനുസരിച്ച് നമുക്ക് ഈ പറഞ്ഞതുപോലെ കുറച്ചും കൂടെ നമുക്ക് മൂവ്മെൻ്റ് നമുക്ക് എപ്പോഴും ഈസി ആയിട്ട് ഫ്ലെക്സിബിളായിട്ടും ഒക്കെ നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. അത് ഇപ്പം പണ്ടത്തെ കാലത്തൊക്കെ ഈ ഒരുപാട് ഹില്ലി ഏരിയാസ് ഒക്കെ കയറി ഇറങ്ങി എന്നൊക്കെ നടന്നിരുന്ന ഒരുപാട് ആൾക്കാർ തൊണ്ണൂറ്റഞ്ചാമത്തെ വയസ്സിലും ഭയങ്കര സ്ട്രോങ് സ്ട്രോങ് ആയിട്ട് ഇപ്പോഴും അതേ കേറ്റൊക്കെ അതേ പേസിൽ ഓടി ഇറങ്ങി നടക്കുന്ന ആൾക്കാർ ഒരുപാട്. ഇന്നലെ ഒരു ക്ലിനിക്കില് 40 കിലോമീറ്റർ വണ്ടി ഓടിച്ച ഒരാൾ വന്നില്ലേ? സിവിയർ മൈലോപതി വിത്ത് ന്യൂഓസ്റ്റിയോആർത്രൈറ്റിസ്. ഒരു സുഖമായിട്ട് വന്നു ആള്, ഇനി എല്ലാ ദിവസവും വരാനും തയ്യാറാണ്. നമുക്ക് ഈ യൂട്രസ് റിമൂവൽ കഴിഞ്ഞ സ്ത്രീകള് സ്പെഷ്യലി ഇപ്പം ഒരു 48-50s ആ ഏജ് മെനോപോസിനൊക്കെ ശേഷം ഈ കണ്ടീഷൻ വളരെ കോമൺ ആണല്ലോ. അപ്പം ഇപ്പം അവർക്ക് തന്നെ അല്ല എല്ലാവർക്കും നമുക്ക് എന്താ ഒരു പ്രിവെന്റീവ് കെയർ എന്നുള്ള രീതിക്ക് എന്താണ് നമുക്ക് പറയാൻ പറ്റുക? പറഞ്ഞ പോസ്റ്റ് മെനോപോസൽ ഓസ്റ്റിയോപോറോസിസ് ആണ്. ഹോർമോണൽ ചേഞ്ചസ് കാരണം നമ്മുടെ ബോഡിയിലെ എല്ലായിടത്തും ചേഞ്ചസ് വരും. അതുപോലെ മുട്ടിനും വരും, നടുവിനും വരും, ജോയിൻസിലൊക്കെ എഫക്റ്റ് ഇടും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കാൽഷ്യം, വൈറ്റമിൻ ഡി, മെഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് എടുക്കണം. പക്ഷെ അത് ഒരുപാട് എടുക്കാനും പാടില്ല. എനിക്കൊന്നും ഇപ്പോൾ വരുന്ന പേഷ്യൻസിന് പലർക്കും വൈറ്റമിൻ ഡി, B12 ഒക്കെ തീർച്ചയായിട്ടും ഭയങ്കര ലോ ആയിട്ടാണ്. 90% സ്പെഷ്യലി ഇപ്പൊ എല്ലാവരും അകത്ത് തന്നെയാണല്ലോ. എല്ലാവരും സ്വയം വൈറ്റമിൻ ഡി കഴിച്ചു തുടങ്ങി. പേഷ്യന്റ് 6 മാസമായിട്ട് വൈറ്റമിൻ ഡി കഴിക്കാം. അവിടെയാണ് നമ്മളൊരു പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻ കഴിക്കുന്നതും ഓൺ ദ കൗണ്ടർ പോയി വാങ്ങി കഴിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. വൈറ്റമിൻ ഡി കുറെ കൂടിയാലും പോയിസണിങ് എല്ലാം കൂടിയാലും പ്രശ്നമില്ല. കുറെ കാൽഷ്യം കഴിച്ചിട്ട് മൂത്രത്തിൽ കല്ല് വരണേക്കാളും നല്ലത് കഴിക്കാണ്ടിരിക്കാം. അപ്പൊ വെറുതെ കാൽഷ്യം കഴിച്ച മുട്ടുവേദന വരാണ്ടിരിക്കും എന്ന് വെച്ച് കുറെ കാൽഷ്യം കഴിക്കണം, വൈറ്റമിൻ ഡി കുറെ കഴിക്കണം, കുറെ പൗഡറുകൾ വാങ്ങി കഴിക്കണം. അപ്പൊ അതല്ല, അതിനൊരു അഡ്വൈസ് എടുക്കുന്നത് ബെറ്റർ ആണെന്നാണ്. അഡ്വൈസ് ഇമ്പോർട്ടന്റ് ആണല്ലോ. അതെ അതെ, ഒരു പ്രോപ്പർ വേയിൽ അതെങ്ങനെ പോകണം എന്നുള്ളത് നമ്മളത് വൈറ്റമിൻ ഡി ഒക്കെ മാക്സിമം ഒരു 12 weeks ആണ് കഴിക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് നോർമൽ ആണെങ്കിൽ പിന്നെ അത് കഴിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇപ്പൊ വേറൊരു മിസ്കൺസെപ്ഷൻ, എന്തിനും വൈറ്റമിൻ ഡി ആണ് കാരണക്കാരൻ, അത് ഡോക്ടേഴ്സിനും എല്ലാവരും വൈറ്റമിൻ ഡി കുറവാണ്. അപ്പൊ അങ്ങനെ പോവാണ്ട് വൈറ്റമിൻ ഡി മാത്രല്ലല്ലോ, ഒരുപാട് പാരാമീറ്റേഴ്സ് അല്ലേ, റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് തേയ്മാനത്തിന്. അപ്പൊ അതിലേക്ക് പോണം. ഇവൻ എനിക്ക് തോന്നുന്നു അത് നല്ലൊരു ന്യൂട്രിഷനിസ്റ്റിന്റെ ഗൈഡൻസിൽ തന്നെ ഇപ്പം ഒരുപാട് ഡയറ്റ് ന്യൂട്രിഷൻ പ്ലാൻസ് എല്ലാം ഉണ്ടല്ലോ. ഇപ്പൊ അതും എനിക്ക് തോന്നുന്നു നമ്മുടെ പേഷ്യൻസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യും. പക്ഷേ മുട്ട് തേയ്മാനത്തിൽ എല്ലാവരും പറയും വെയിറ്റ് കുറയ്ക്കണം. പക്ഷെ നമ്മുടെ ചില പേഷ്യൻസ് ഒക്കെ ഭയങ്കരമായിട്ടുകൊണ്ട് സ്റ്റാർവ് ചെയ്യണം. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ടായി. ആ പേഷ്യന്റിന് 65 kg ഉള്ളൂ വെയിറ്റ്. ഈ പറഞ്ഞതുപോലെ അത്ര ഒരു ഓവർ വെയിറ്റോ ഒന്നും അല്ല. പക്ഷെ ആ പേഷ്യന്റിന് എക്സസൈസ് ചെയ്യാനായിട്ട് ആ മസിലിന് നമ്മൾ കൊടുക്കുന്ന ഐസോമെട്രിക്സ് ലെവൽ 1 എക്സസൈസ് പോലും ചെയ്യാനുള്ള ബലം ആ മസിലിനില്ല. ദിവസവും വന്ന് വെയിറ്റ് നോക്കുക. പക്ഷെ അത് ഡോക്ടർ പേഷ്യൻസിനെ അത് നമ്മൾ അത് അവിടെ പറയാം, നമുക്ക് പേഷ്യൻ്റിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. കാരണം എന്തായാലും നമുക്ക് നടുവേനയും മുട്ടുവേനയും വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഡോക്ടേഴ്സ് ആദ്യം പറയുന്നത് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇത്രയും പെയിനിലുള്ള ആൾ എങ്ങനെയാണ് ആ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതെ അതെ, പെയിൻ മൊഡാലിറ്റീസോടെ നമുക്ക് പെയിൻ മാറും വേണം, അവർക്ക് വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കും. അല്ലാണ്ട് ഇപ്പൊ ഒരു മുട്ടുവേദന ഉള്ള ആളോട് ഞാൻ 2 കിലോമീറ്റർ ഡെയിലി നടക്കാൻ പറഞ്ഞാൽ
അവർക്ക് നടക്കാൻ കഴിയില്ല. ഇവൻ പേഷ്യന്റ് ഇങ്ങനെയും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് എനിക്ക് ഓൾറെഡി മുട്ടുവേദനയാണ്, എനിക്ക് എന്നോട് നടക്കാനാ പറയുന്നത്, ഞാൻ എങ്ങനെയാ നടക്കുന്നത്, എനിക്ക് നടക്കാൻ പറ്റില്ല, എനിക്ക് ഈ വേദന വെച്ചോണ്ടാണ്. അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ഫസ്റ്റ് അവരുടെ ആ മസിലുകളെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു എക്സസൈസ് പ്രോഗ്രാം പോയിട്ട് പിന്നീട് അവർ എങ്ങനെ ഇപ്പൊ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നടക്കാം, അത് പതിയെ കൂട്ടിക്കൊണ്ട് വരാം ആ സമയം. ബാലൻസ്ഡ് ആയിട്ട് ഗ്രേഡഡ് ആയിട്ടുള്ള രീതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നടക്കുകയും ചെയ്യാം, ഈ പറഞ്ഞതുപോലെ വെയിറ്റ് കുറയ്ക്കുകയും ചെയ്യാം, മസിൽ സ്ട്രെങ്ത് ആയിരിക്കുകയും ചെയ്യും. അതുപോലെ ചില പേഷ്യൻസ് ചോദിക്കുന്നത് ഇത് വരാതിരിക്കാൻ, ഇത് ഒരിക്കലും വരാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? നമുക്ക് മൂന്ന് പേർക്ക് മുട്ടുവേദന എല്ലാവർക്കും ഉണ്ടാവും. അതിന് നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യണം, അത് എങ്ങനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അത് കൂടാണ്ടിരിക്കാനുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മുടെയൊക്കെ ഇരിപ്പ്, നമ്മുടെ ഇരിപ്പിന്റെ പോസ്റ്റർ ആയാലും ഫുൾ ടൈം നമ്മൾ ഇരിപ്പാണ്. ആരാ വഴിയാണ് നടക്കണേ, ഒന്നെങ്കിൽ ലിഫ്റ്റ് എടുക്കണം, വണ്ടിയിൽ പോകണം, എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പൊ നടത്തം കൂട്ടുക, മസിൽസ് ബിൽഡ് ചെയ്യുക, ആവശ്യത്തിനുള്ള സപ്ലിമെന്റ്സ് കഴിക്കുക, ഫിസിയോതെറാപ്പി മോഡാലിറ്റീസ് എടുക്കുക. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പം ചില ഐ ടി കമ്പനീസ് ഒക്കെ ഒരു എന്താ പറയാ, ഒരു എല്ലാ കമ്പനീസ് ഒക്കെ വർക്ക് ഫ്രം ഹോം ആക്കി, അത് അതിലേറെ പ്രശ്നമായി. ഇപ്പൊ പല ആൾക്കാരുടെയും ഐ ടി കമ്പനീസിലിരിക്കുമ്പോ നല്ല വർക്ക് സ്റ്റേഷൻ ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ചിലർ ബെഡിലിരിക്കും, ചിലർ സോഫയിലിരിക്കും, കമ്പനി കാശ് കൊടുത്താലും സാധനം വാങ്ങിക്കാണ്ട് അത് ലാഭിച്ചു. പക്ഷേ ഇതാണ് കാര്യം, അത് അത് നമ്മൾ റെസ്റ്റ് എടുക്കണം എന്ന് പറയുമ്പോൾ അവർ പറയണത് ഞാൻ കിടന്നുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയും. പക്ഷെ അത് കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാക്കാറുണ്ട്. അതൊന്ന് ചേഞ്ച് ചെയ്യുക, ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവറിന്റെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, അത് ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ്. അപ്പം ഇപ്പം ഈ പറഞ്ഞോണം ഈ വെയിറ്റ് ഉള്ള പേഷ്യൻസ് അഗൈൻ അവർ ഇപ്പം എനിക്കറിയാം നല്ല വെയിറ്റ് ഉള്ള ആൾക്കാരൊക്കെ എന്നോട് ഒന്ന് ചോദിക്കാറുണ്ട് എങ്ങനെ വെയിറ്റ് കുറയ്ക്കാന്ന്. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, പിന്നെ അവർ തിരിച്ച് ചോദിക്കില്ല, വെയിറ്റ് കുറയ്ക്കാൻ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മള് പേഷ്യൻസിനോട് പറഞ്ഞു മനസ്സിലാക്കുക, അത്ര പെട്ടെന്ന് കുറയുന്ന ഒരു കാര്യമല്ല വെയിറ്റ്. പിന്നെ അങ്ങനെ പെട്ടെന്ന് കുറയ്ക്കുന്നതും നല്ലതല്ല, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ചില ഫാസ്റ്റിംഗ് ഒക്കെ എന്താ പറയാ, സിവിയർ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ 65-70 വയസ്സുള്ള അമ്മാമ്മമാര് ഇന്റർമീഡിയറ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവും, പെട്ടെന്ന് ഷുഗർ ഡൗൺ ആവുക, തല ഇറങ്ങി വീഴുക, അല്ല അങ്ങനത്തെ ഇൻസ്റ്റൻസസും ഉണ്ട്. നമ്മളതൊന്ന് ചോദിച്ചു വരുമ്പോഴാണ് പറയണേ, അവർ ഫാസ്റ്റിംഗിലായിരുന്നു, വെയിറ്റ് കുറയ്ക്കാൻ പറഞ്ഞിരുന്നു, അത് ഡോക്ടറിന് ബ്ലെയിം വരും, ഡോക്ടർ വെയിറ്റ് കുറയ്ക്കാൻ പറഞ്ഞോണ്ടാണ് ഞാൻ, ഡോക്ടർ അങ്ങനെ ഫാസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ളൊരു നമ്മളുടെ പ്രോപ്പർ ടെസ്റ്റുകളും കാര്യങ്ങളും, നമുക്ക് എന്തൊക്കെ ഡെഫിഷ്യൻസി ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് പ്രോപ്പർ ആയിട്ട് ഒരു റുട്ടീൻ ആയിട്ട് തന്നെ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് പോകുന്നത് തന്നെയാണ് എപ്പോഴും. നമ്മൾ അങ്ങനെ ഒരുപാട് പേഷ്യൻസിനെ കണ്ടിട്ടുണ്ടല്ലോ ഈ പറഞ്ഞോണം, പെട്ടെന്ന് വേണ്ട, അതൊക്കെ മതി. അത് സസ്റ്റെയിൻ ചെയ്യും, അത് ലോങ് ലാസ്റ്റിംഗ് എഫക്ട് തരികയും ചെയ്യും. അപ്പം അപ്പം നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഡോക്ടർ ഏതാണ്ട് ഇപ്പം നമ്മൾ ഏതാണ്ട് ഒരു 250 ഇനി റീപ്ലേസ്മെന്റ് സർജറീസ് ഡോക്ടർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ആ സ്കീം ഉണ്ടോ, ഇപ്പോഴും നിലവിലുണ്ടോ? അന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോ 200-200 നിർത്തണം എന്നുള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ലാസ്റ്റ് ഒന്നൊരു പേഷ്യന്റിന്റെ ഒരു ഇൻസ്റ്റൻസ് തന്നെ എടുക്കാം. അവര് 5 years ആയിട്ട് വീൽചെയറിലായിരുന്നു, 5 years ആയിട്ട് മോൻ ദുബായിൽ പോയി, ദുബായിൽ നിന്ന് പൈസ വരും, പക്ഷെ അപ്പോഴേക്കും കൊറോണ വന്നു, പ്രശ്നങ്ങൾ. അങ്ങനെ 5 കൊല്ലമായിട്ട് വീൽചെയറിലായ പേഷ്യൻറ്റിനെ നമ്മൾ ഈ സ്കീമിൽ ചെയ്യാൻ പറ്റി. ഓക്കെ. അപ്പം അതൊക്കെ കഴിഞ്ഞ് അവരുടെ ആ ഒരു വീൽചെയർ എന്ന് മാറി അവർ നടന്നു തുടങ്ങിയപ്പോൾ ഉള്ളൊരു നമുക്കൊക്കെ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന എന്തെങ്കിലും ചലനം 24 ആണല്ലോ, ഈ കൊല്ലം അവർ കണ്ടിന്യൂ, ബാക്കിയുള്ള നമുക്ക് അടുത്ത കൊല്ലം ആകുമ്പോഴേക്കും തീരുമാനിക്കാം, എന്തെങ്കിലും ഈ കൊല്ലം കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ. എത്ര പ്രായമായാലും നമ്മളുടെ സ്വന്തം കാര്യങ്ങൾ നമുക്ക് സ്വന്തം ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ അത് ഇങ്ങനെ ഈ പറഞ്ഞ നമ്മളുടെ ചെറിയ സംശയങ്ങളും അല്ലെങ്കിൽ പേടികളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന അതിന് ആപ്റ്റായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നമുക്ക് നല്ലൊരു നമ്മുടെ ഫാമിലി ആയിട്ടുള്ള നല്ലൊരു നിമിഷങ്ങളൊക്കെ പല ആൾക്കാരും നഷ്ടപ്പെടുത്താറുണ്ട്. അപ്പം അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെയിൻ ഇല്ലാതെ തന്നെ ജീവിക്കാൻ പറ്റുന്നുള്ളത് മെഡിക്കൽ സയൻസ് എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും എൻജോയ് ചെയ്യാം. അതെ, അവർക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും. അതെ, ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റണം.